ശേഷം മൈക്കിൾ ഫാത്തിമ ഒരു മലബാറി മുസ്ലിംകള് ഫുട്ബോൾ കമന്റേറ്റർ ആണെന്നുള്ള തന്റെ ആ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ലൈഫിൽ നടക്കുന്ന ആ ഒരു ജേണിയാണ് സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. ആ ഫാത്തിമയായിട്ട് വേഷമിട്ടിരിക്കുന്ന നമ്മുടെ കല്യാണി പ്രിയദർശൻ, നമുക്കറിയാം പല ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളം പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആ ഒരു ആക്ട്രസ് ഈ സിനിമയിൽ ഈ ഒരു മലബാറി സ്ലാങ് എത്ര പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. താൻ ചെയ്യുന്ന ജോലി അത് പെർഫെക്ഷനായിട്ട് ചെയ്യാനായിട്ട് കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് എടുത്തേക്കുന്ന ഒരു എഫേർട്ട്, അതിൻ്റെ റിസൾട്ട് സിനിമയിലുടനീളമുണ്ട്. ആ ഒരു മലബാറി സ്ലാങ്ങും അതിൻ്റെ ആ ഒരു ഗെസ്റ്റേഴ്സും അതിൻ്റെ ആ ഒരു വൈബ്രൻസിയും ഒക്കെ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ സ്റ്റോറിയാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, സ്പോർട്സ് റിലേറ്റഡ് ആണെങ്കിൽ പോലും അതിനകത്തേക്ക് ഇമോഷനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ ഒരു മലബാറി പശ്ചാത്തലം, അവരുടെ കുടുംബം, ആ കുടുംബത്തിൻ്റെ കൾച്ചർ, ആ ഒരു മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഒരു സ്ത്രീ കഥാപാത്രം മെയിൻ ലീഡ് റോൾ ചെയ്ത് കൊണ്ടുപോകുന്ന സിനിമകളുണ്ട്. അതിനകത്ത് എല്ലാ സിനിമയും നല്ല രീതിയിൽ റിസൾട്ട് വരാറില്ല. പക്ഷേ ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ തരക്കേടില്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെ, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് മൂവി എന്നൊക്കെ പറയാം ഈ സിനിമ. ഇപ്പോൾ ഫീൽ ഗുഡ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളും നമുക്ക് കണക്ട് ആവാറില്ല. ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണെന്ന് തോന്നി നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കഥാപാത്രം ഫാത്തിമ എന്നൊരു ക്യാരക്ടർ നമുക്ക് മനസ്സിൽ കിടക്കും. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന, പല വീഴ്ചകളിൽ നിന്നും എണീറ്റ് തൻ്റെ സ്വപ്നം, തൻ്റെ കാര്യം അത് എങ്ങനെ നോക്കിക്കാണുന്നു, ഒരു പ്രശ്നങ്ങളില്ലാതെ. ആളുടെ അതിനകത്ത് ഡയലോഗ്സ് ഉണ്ട്, എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ, എല്ലാം നമ്മൾ അടിയിലേക്കും വലിയ വഴക്കിലേക്കും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനും ആ ക്യാരക്ടറിനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മലബാറിൽ ജനിച്ചു വളർന്ന് ഒരുപാട് സംസാരിക്കുന്ന, ഫുട്ബോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വാപ്പയും ഇക്കയും ഉമ്മയും പിന്നെ ഒരു വെല്ലുമ്മയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടി കൊച്ചിയിലേക്ക് വരുന്നതും പിന്നീട് തൻ്റെ ആ ഒരു കമന്ററേറ്റർ ആവണം എന്നുള്ള തൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ആളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതും അതൊക്കെ രസമാണ് സിനിമയിൽ. ആ ഒരു ജേണി കണ്ടിരിക്കാൻ രസമാണ്. എടുത്തു പറയേണ്ടത് കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറുടെ പെർഫോമൻസും ഡെഡിക്കേഷനും തന്നെയാണ്. പിന്നെ എല്ലാ ക്യാരക്ടറും അഭിനയിച്ചേക്കുന്ന എല്ലാ ക്യാരക്ടറിനും ചെറിയ ചെറിയ പ്രാധാന്യം ഉണ്ടെങ്കിലും മെയിൻ ലീഡ് റോൾ ചെയ്തേക്കുന്നതും അത് ഫോക്കസ് ചെയ്ത് ആ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫോക്കസ് ചെയ്ത് പോകുന്നതുകൊണ്ടും കല്യാണി പ്രിയദർശൻ തന്നെയാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് സിനിമയിലുടനീളം. ആളെ ചുറ്റിപ്പറ്റി വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയാണ് ബാക്കി എന്താ പറയുക കഥാപാത്രങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം വരുന്നുള്ളൂ. എന്തായാലും കല്യാണി പ്രിയദർശൻ്റെ കരിയറിലെ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. തനിക്കും ഒരു സിനിമ കൊണ്ടുപോകാൻ പറ്റുന്നു, അതിനകത്ത് മെയിൻ ലീഡ് റോൾ നമുക്ക് തനിക്ക് ചെയ്യാൻ പറ്റുന്നു, ഒരു സിനിമ ഉത്തരവാദിത്തത്തോടു കൂടി കൊണ്ടുപോകാനും അത് വിജയിപ്പിക്കാനും കഴിയും എന്നൊക്കെ കല്യാണി പ്രിയദർശൻ ഏകദേശം ഈ സിനിമയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന സിനിമകൾ മികച്ച സിനിമകൾ സെലക്ട് ചെയ്യാന്നുള്ള മാത്രമുള്ള പുള്ളിക്കാരി ഇനി ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൽ ആ ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ വാപ്പയായിട്ട് അഭിനയിച്ചിരിക്കുന്ന സുധീഷ്, അത് ആ ഒരു സ്ലാങ്ങും ആ ഒരു പരിപാടിയും പെർഫോമൻസൊക്കെ അത് മികച്ച തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഉമ്മയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറും, പിന്നെ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മിന്നൽ മുരളിയിൽ ആ ഒരു നായിക ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നമ്മൾ പല സിനിമകളിലും കാണാത്തൊരു തീമാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ഒരു ഫുട്ബോൾ കമൻട്രീനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ അറിവിലില്ല, ഇല്ലാന്ന് തോന്നുന്നു. ഫുട്ബോളിനെ ബേസ് ചെയ്തിട്ടൊക്കെ സിനിമ ഉണ്ടെങ്കിലും ഈ ഒരു കമൻട്രി അതിനെ ബേസ് ചെയ്ത് അത് പേഴ്സ്യൂ ചെയ്യാൻ ഒരു ഒരു പെൺകുട്ടി ആഗ്രഹത്തിൽ നടക്കുന്നു, ഇങ്ങനത്തെ ഒരു തീമിലുള്ളൊരു സിനിമ ആദ്യമായിട്ടാണ്. സ്പോർട്സ് മൂവീസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, അത് കണക്ട് ആവുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് ഓക്കെയാണ്. പിന്നെ ആകെ എനിക്ക് സങ്കടമായിട്ട് തോന്നിയത് ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, സിനിമയ്ക്ക് വേണ്ടതുള്ള ഒരു പരിഗണനയൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ എല്ലാ നല്ല സിനിമകളും എപ്പോഴും ആളുകൾ ഏറ്റെടുക്കണമെന്നില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ സിനിമ എനിക്കിഷ്ടപ്പെട്ടു, വളരെ മികച്ച സിനിമ എന്നല്ല. പക്ഷേ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു മോശമായിട്ടുള്ള അഭിപ്രായം പറയത്തക്ക വിധം നെഗറ്റീവ് സംഭവങ്ങളൊന്നും ഇല്ലാത്ത, തരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന, ഇറങ്ങുമ്പോഴും നമുക്ക് മനസ്സിലൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ തെറ്റാണ്, അങ്ങനെയാണ് ആ സിനിമ പോകുന്നത്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പുതിയ സിനിമകളുടെയും സീരീസിൻ്റെയൊക്കെ റിവ്യൂസ് ഇതേപോലെ ഒക്കെ ചെയ്യാറുള്ളതാണ്. നിങ്ങളൊരു സിനിമ പ്രേമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സബ്സ്ക്രൈബ് അറിയിക്കുന്ന ഒരു ചാനൽ തന്നെയാണത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.